ബുദ്ധനും പിന്നെ മഹാത്മജിയും പ്രചരിപ്പിച്ച അഹിംസയാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ശില എന്ന മട്ടിലാണ് കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ഭാവം. കേരളത്തിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നും തങ്ങൾ പ്രതിയല്ല എന്ന മട്ടിലാണ് സമീപ വർഷങ്ങളിലുണ്ടായ ചില ദൗർഭാഗ്യകരമായ കൊലപാതകങ്ങൾ മുൻനിർത്തി ഇക്കൂട്ടരുടെ പ്രചരണം. അതെവിടെ ഇരിക്കട്ടെ, കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസുകാർ തന്നെ കൊന്ന റെക്കോർഡ് സൃഷ്ടിച്ച തൃശൂരിൽ നിന്നാണ് വാർത്ത. 2016 മാർച്ച് 3 ഷൊർണൂറിലെ കോൺഗ്രസ് പ്രവർത്തകൻ സതീശനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ വിധി വന്നു. കോൺഗ്രസ് നേതാവിനും രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. പക്ഷേ നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും അതിന്റെ പേരിലുള്ള കേസോ കേസിന് പരസമാപ്തി കുറിച്ചുള്ള കോടതി വിധിയോ വിഷയമാകില്ല. കാരണം ഈ കോൺഗ്രസ് ക്രിമിനലുകളുടെ ക്രൂരതകൾ അവരുടെ മാതാപിതാക്കൾ തള്ളിപ്പറഞ്ഞാലും മനോരമയും മാതൃഭൂമിയും തള്ളിപ്പറയില്ല. ആ ക്രൂരതകളെക്കുറിച്ച് ചാനലുകളിൽ അന്തിച്ചർച്ച നടത്തില്ല. കാരണം സെലക്റ്റീവ് അംനീഷ്യ എന്ന മാരകമായ രോഗം ഈ മാധ്യമങ്ങളുടെ ജനിതക വൈകല്യമാണ്. കോൺഗ്രസുകാർ പരസ്പരം വെട്ടിക്കൊന്നാൽ അവർ പറയും സോദരർ തമ്മിലുള്ള പോര് ഒരു പോരെയല്ല എന്ന്. KPCC മുൻ സെക്രട്ടറി MR രാംദാസും പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് VA റഷീദും ചേർന്നാണ് സതീഷിനെ അയ്യന്തോളിലെ ഒരു അപ്പാർട്ട്മെന്റിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ 7-ാം പ്രതിയായ രാംദാസ് തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. ജോലി വാഗ്ദാനം ചെയ്താണ് സതീഷിനെ ഈ അധോലോക സംഘം തൃശൂരിലെ ഒരു ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കുഴൽപ്പണ ഇടപാട്, കൊട്ടേഷൻ, പിടിച്ചുപറി കേസുകളിലെ പ്രതിയായ ഈ ക്രിമിനലിനെ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കായി വളർത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയായി ഇയാൾ മാറിയത് കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയായിരുന്നു. 2016 VM സുധീരൻ നയിച്ച ജനരക്ഷായാത്രയുടെ പുതുക്കാട് മണ്ഡലത്തിലെ സ്വീകരണ ചടങ്ങിന്റെ മുഖ്യ സംഘാടകനും ഇയാളായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ കൊലപ്പെടുത്തിയ എതിർഗ്രൂപ്പുകാരെ കുറിച്ചൊന്നും ഇതുവരെ ആരും കാര്യമായി ചർച്ച ചെയ്തിരുന്നില്ല. 3 പ്രമുഖ നേതാക്കളാണ് ഗ്രൂപ്പ് വഴക്കിന്റെ രക്തസാക്ഷികളായത്. 2013 ജൂൺ 1 കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു ഈച്ചരത്തിനെ എതിർഗ്രൂപ്പുകാർ കൊലപ്പെടുത്തി. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഒരു ക്ഷേത്രമുറ്റത്താണ് മധു വെട്ടേറ്റ് വീണു മരിച്ചത്. പ്രേംജി എന്ന കോൺഗ്രസ് നേതാവിനെ മധു ആക്രമിച്ചതിന്റെ പേരിലായിരുന്നു കൊലപാതകം. 75 ദിവസം തികയും മുമ്പേ മധുവിന്റെ ഗ്യാങ് പകരം വീട്ടി. മധുവിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള ലാൽജി കൊള്ളന്നൂറിനെ മധുവിന്റെ സംഘം 2013 ഓഗസ്റ്റ് 16 കൊലപ്പെടുത്തി. നേരത്തെ ആക്രമിക്കപ്പെട്ട പ്രേംജിയുടെ സഹോദരനാണ് അയ്യന്തോൾ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ലാൽജി. 2015 ഓഗസ്റ്റ് 7 ചാവക്കാട് തിരുവത്രയിൽ AC ഹനീഫ എന്ന കോൺഗ്രസ് നേതാവിനെ സഹപ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ജില്ലയിലെ പ്രമുഖ നേതാവായ ഗോപപ്രതാപനാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് എതിർഗ്രൂപ്പുകാർ പറഞ്ഞിട്ടും അയാൾ കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രമാണിയായി ഇന്നും വിലസുന്നു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരെ കോൺഗ്രസുകാർ നടത്തിയ സമരത്തെ നയിച്ചത് ഗോപപ്രതാപനായിരുന്നു. ഇത്തരം അധോലോക സംഘത്തെ വളർത്തിയ നേതാക്കളാണ് ഇന്ന് രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞ് LDF സർക്കാരിനെതിരെ പുരപ്പുറത്ത് കയറി നിന്ന് കൂവുന്നത്.